നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അതിനുള്ള സാധ്യതകൾ പോലീസ് ആരായുകയാണ് വിജയ് ബാബുവിനെ ദുബായിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ ക്രൈംബ്രാഞ്ച് മുഖേനയാണ് ഇതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് വിജയ് ബാബുവിൻ്റെ പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് വിജയ് ബാബു സ്വമേധയാ നാട്ടിലെത്തി കീഴടങ്ങുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താണെന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനാണ് മറുപടി തേടുന്നത് വിജയ് ബാബു ദുബായിലെ ഇന്ത്യൻ വ്യവസായിയുടെ അതിഥി മന്ദിരത്തിലാണ് ഒളിവിൽ താമസിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം വിജയ് ബാബുവിന്റെ ഫ്ളാറ്റിൽ ഇന്നലെയും പോലീസ് പരിശോധന നടത്തി സാക്ഷികളെ ചോദ്യം ചെയ്യുന്നതും തെളിവെടുപ്പും തുടരുകയാണ് വിജയ് ബാബുവിനെതിരെ പുതിയ പരാതി വന്നാൽ കേസെടുക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായ സി എച്ച് നാഗരാജു പറഞ്ഞു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വിജയ് ബാബുവിനെതിരെ ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നെങ്കിലും പരാതി ലഭിച്ചിട്ടില്ല വിജയ് ബാബു കീഴടങ്ങുകയാണ് വേണ്ടത് പ്രതി സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം നീളുന്നത് കേസിനെ ബാധിക്കില്ലെന്നും നാഗരാജു പറഞ്ഞു അതേസമയം വിജയ് ബാബു പീഡിപ്പിച്ചെന്ന പുതുമുഖ നടിയുടെ പരാതിയിൽ തുടർ നടപടി ആലോചിക്കാൻ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും വിജയ് ബാബുവിനോട് രാജി ആവശ്യപ്പെടുമെന്നാണ് സൂചന പീഡനക്കേസിൽ സിനിമാ താരങ്ങളിൽ നിന്നോ സിനിമാ സംഘടനകളിൽ നിന്നോ ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്ന വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് അമ്മ എക്സിക്യൂട്ടീവ് അംഗമാണ് വിജയ് ബാബു വിജയ് ബാബുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് അമ്മ നിയമോപദേശവും തേടി ആഭ്യന്തര പരാതി പരിഹാര സമിതി രൂപീകരിക്കാൻ നിയമാവലി ഭേദഗതി ചെയ്ത ശേഷം അമ്മയുടെ അംഗത്തിനെതിരെ ഉയരുന്ന ആദ്യത്തെ പരാതിയാണിത് വനിതാ സംഘടനാ അംഗങ്ങൾ ശക്തമായ നടപടിയാണ് ആവശ്യപ്പെടുന്നത് സമിതിയുടെ ശുപാർശ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കൈമാറിയതായി അധ്യക്ഷ ശ്വേത മേനോൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ശുപാർശ എന്താണെന്ന് വെളിപ്പെടുത്താൻ ശ്വേത വിസമ്മതിച്ചു നടി പരാതി നൽകിയതിന് പിന്നാലെ ഇരുപത്തിയേഴിന് തന്നെ ആഭ്യന്തര പ്രശ്ന പരിഹാര സമിതി ഓൺലൈനിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു തുടർന്ന് മൂന്ന് തവണ കൂടി യോഗം ചേർന്ന ശേഷമാണ് ഇന്നലെ അന്തിമ ശുപാർശ നൽകിയത് ഇന്ന് വൈകിട്ട് ആറിന് കൊച്ചിയിൽ ചേരുന്ന കമ്മിറ്റിക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും അതേസമയം നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ നടൻ വിജയ് ബാബുവിനെതിരെ പുതിയ പരാതി വന്നാൽ കേസെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായ സി എച്ച് നാഗരാജു ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ആരോപണം വന്നെങ്കിലും പരാതി ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കി പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷം പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിൽ തീരുമാനമെടുക്കും ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം തന്നെ വിജയ് ബാബു കടന്നുപിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലുമായി യുവതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വുമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന സമൂഹ മാധ്യമ പേജിലായിരുന്നു ആരോപണം ഉയർന്നത് ദുർബലരായ സ്ത്രീകളെ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നയാളാണ് വിജയ് ബാബു എന്നതാണ് തൻ്റെ അനുഭവമെന്നും യുവതി പറയുന്നുണ്ട്